വിവാഹം കഴിഞ്ഞ് രണ്ടാഴ്ചയ്ക്കകം ഭർത്തൃ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവതിയുടെ മരണം കൊലപാതകമെന്ന സ്ഥിരീകരണം തൃശൂർ മുല്ലശ്ശേരി നരിയാമ്പി ആനയടുത്ത് ശ്രുതിയാണ് മരിച്ചത് രണ്ടര വർഷം മുൻപ് ഭർത്തൃ വീട്ടിലെ കുളിമുറിയിൽ ശ്രുതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി ആറിനാണ് ശ്രുതിയെ ഭർത്താവ് അരുണന്റെ വീട്ടിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹത ആരോപിച്ച് മാതാപിതാക്കൾ അന്നേ രംഗത്തെത്തിയിരുന്നു കുഴഞ്ഞുവീട് മരിച്ചെന്നാണ് ഭർത്തൃവീട്ടുകാരുടെ വാദം സ്ത്രീദന പീഡനം കൊലപാതകത്തിൽ കലാശിച്ചതായി കാട്ടി ശ്രുതിയുടെ കുടുംബം പരാതിപ്പെട്ടതോടെ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മേധാവി ഡോക്ടർ സിറേഖ് ജോബിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ബോർഡ് നടത്തിയ പരിശോധനയിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതായി കഴിഞ്ഞ നവംബറിൽ തന്നെ റിപ്പോർട്ട് നൽകിയെങ്കിലും ക്രൈംബ്രാഞ്ച് ഇക്കാര്യം മറച്ചുവെച്ചു വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് കൊലപാതകമാണെന്ന സ്ഥിരീകരണം ലഭിച്ചത് കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ കേസിനെ ആ വഴിക്ക് കൊണ്ടുപോകാനായിട്ട് നോക്കി പിന്നീട് പാർഷ്യലി ഹാങ്ങിങ് എന്നുള്ള രീതിയിൽ കേസിനെ മാറ്റാനായിട്ട് ശ്രമിച്ചു അതിന് ശേഷം നമ്മൾ വളരെ ശക്തമായ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും വന്നതിന് ശേഷം ക്രൈംബ്രാഞ്ച് പോലീസിലേക്ക് ഈ കേസ് എത്തുകയും അവിടെ നിന്ന് സുപ്പീരിയർ ഒപ്പീനിയൻ എടുത്ത് അവരവിടെ നിന്ന് അഞ്ച് ഡോക്ടർമാരുടെ ഒരു റിപ്പോർട്ട് കയ്യിൽ വന്നിട്ട് നവംബറിൽ മാസം കയ്യിൽ കിട്ടി അതിൽ വളരെ വ്യക്തമായിട്ട് ഈ കുട്ടി കൊല്ലപ്പെട്ടതാണെന്നുള്ളതിൻ്റെ എല്ലാ തെളിവുകളും അവരവിടെ കയ്യിൽ അത് വന്നിട്ടുണ്ട് നമുക്ക് അത് നമ്മളോട് പറയാതെ നമ്മൾ വിവരാശം വെച്ചെടുത്തപ്പോഴാണ് നമുക്ക് ഈ വിവരം മനസ്സിലായത് ഈ അഞ്ച് ഡോക്ടർമാരുടെ ഒപ്പീനിയനിൽ വളരെ ക്ലിയറായിട്ട് കൺസ്ട്രിപ്പോൾ സർവണത്തിനക്ക് അതായത് കുട്ടി കൊല്ലപ്പെട്ടത് കഴുത്തിൻ്റെ കഴിശ്വാസം മുട്ടിയാണെന്നുള്ളതിൻ്റെ എല്ലാ തെളിവുകളും കയ്യിൽ കിട്ടിയിട്ടും ഇതുവരെ ക്രൈംബ്രാഞ്ച് പോലീസ് ഒരു ആക്ഷൻ എടുത്തിട്ടില്ല ഈ ഈ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യാനായിട്ടും കുടുംബത്തിനെതിരെയുള്ള എല്ലാ തെളിവുകളും നിലവിൽ ഹാജരാക്കിയിട്ട് കയ്യിൽ കിട്ടിയിട്ട് പോലും ഒരു ആക്ഷനും പോലീസ് എടുത്തിട്ടില്ല ഇവിടുത്തെ നിയമവ്യവസ്ഥ മൊത്തത്തിൽ ഈ കേസിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഭർത്താവ് അരുണേയും കുടുംബത്തെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിലും ഫലം പുറത്തു വന്നിട്ടില്ല രണ്ടര വർഷം പിന്നിട്ട സംഭവത്തിൽ ക്രൈംബ്രാഞ്ചിന്റേത് മെല്ലപ്പൊക്ക് നയമാണെന്നാണ് ശ്രുതി ആക്ഷൻ കമ്മിറ്റിയുടെ ആരോപണം ജനം തൃശൂർ